നവകേരള സദസ്സിന് ചേർത്തല മണ്ഡലത്തിലും വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 14 വൈകിട്ട് 6 മണിയോടെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 25,000 പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡിസംബർ 14 തീയതി വൈകിട്ട് 5 മണിക്ക് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം മികവാറും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു മാസക്കാലത്തിലധികമായിട്ട് നമ്മളുടെ കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനും ഡെപ്യൂട്ടി കളക്ടർ ആഷാ പി എബ്രഹാം കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതിയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിലും നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 202 ബൂത്ത് തലത്തിലുമുള്ള സംഘാടക സമിതികൾ ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള അനുബന്ധ പരിപാടികളാണ് ചേർത്തല നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. ഡിസംബർ 14 ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കുന്ന വിശാലമായ പന്തലിൽ കലാപരിപാടികൾ ആരംഭിക്കും. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിരകളി, പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ചാലക്കുടി സിൻഡോയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവയുണ്ടാകും. 10,000 പേർക്കിരിക്കാവുന്ന വിധം പന്തലും കസേരകളും ക്രമീകരിക്കും. ദീപാലങ്കാരങ്ങൾ കൊണ്ട് ഗ്രൗണ്ട് വർണ്ണാഭമാക്കും. വികസന നേട്ടങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡുകൾ കൊണ്ട് ഗ്രൗണ്ട് അലങ്കരിക്കും. കൊടിതോരണങ്ങളും മറ്റും കൊണ്ട് അലങ്കരിച്ച് സദസ്സിൻ്റെ മാറ്റുകൂട്ടും. പൊതുജനങ്ങൾക്ക് നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിനായി 20 കൗണ്ടറുകൾ ഒരുക്കുന്നുണ്ട്. സദസ്സിനായി ഇട്ടിട്ടുള്ള പന്തലിൻ്റെ വടക്കേ അറ്റത്തായി കോളേജിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഓഡിറ്റോറിയത്തിന് സമീപമാണ് നിവേദന കൗണ്ടറുകൾ ഒരുക്കുക. ഒരു കൗണ്ടറിൽ 3 ഉദ്യോഗസ്ഥർ ചുമതലയിലുണ്ടാകും. ഇവർ തിരക്കൊഴിവാക്കി നിവേദനങ്ങൾ സ്വീകരിക്കും. നൽകുന്ന നിവേദനങ്ങളിൽ പേര്, വിലാസം, മൊബൈൽ ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്താൻ നിവേദനം നൽകുന്നവർ ശ്രദ്ധിക്കണം. കൗണ്ടറിൽ നിന്നും ലഭിക്കുന്ന രസീതിൽ നൽകിയിട്ടുള്ള നമ്പർ ഉപയോഗിച്ച് നിവേദനത്തിൻ്റെ തൽസ്ഥിതി ഓൺലൈനിൽ അറിയാനാകും. ആദ്യ രണ്ട് കൗണ്ടറുകൾ ഭിന്നശേഷികൾക്കാർക്കായി മാറ്റിവരും. വനിതകൾക്കും പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിക്കും. ഡിസംബർ 14 വൈകിട്ട് 6 മണിക്ക് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ നടക്കുന്ന നവകേരള സദസ്സിൽ 7 പഞ്ചായത്തിൽ നിന്നും നഗരസഭയിൽ നിന്നുമായി 25,000 പേർ പങ്കെടുക്കുമെന്നും അവർ പറഞ്ഞു. സംഘാടക സമിതി വൈസ് ചെയർമാൻമാരായ വി ജി മോഹനൻ, എൻ എസ് ശിവപ്രസാദ്, കൃഷിവകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എ അരുൺകുമാർ, ജനറൽ കൺവീനർ ആശാ സി എബ്രഹാം, ജോയിന്റ് കൺവീനർ റെനി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.